നമസ്കാരം. നാടകം സംസാര വിഷയം ഇപ്പോൾ കോവിഡ് മാത്രമാണ്. മനുഷ്യ രാശിയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കോവിഡ് എങ്ങും ആഞ്ഞടിക്കുകയാണ്. ഭാരതത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പേടിപ്പിക്കും വിധമാണ് ഈ കോവിഡ് മഹാമാരിയുടെ ഒരു കണക്ക് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മരണവും അതുപോലെ തന്നെ ഭീമാകാരമായി അല്ലെങ്കിൽ ഭീതിദായകമായി തന്നെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖല അവർ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ അലോപ്പതി വിഭാഗത്തിനാണ് ഇതിൻ്റെ ഒരു പ്രഥമ പരിഗണന നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ കോവിഡ് നിർമ്മാർജ്ജനത്തിന് വേണ്ടി വാക്സിനേഷനും മറ്റും ഉള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ കോവിഡ് മഹാമാരിയുടെ ആദ്യ വരവിൽ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് മറ്റ് സമാന്തര ചികിത്സാ മാർഗങ്ങൾക്ക് കൂടി ഇതിൻ്റെ പ്രതിരോധ മരുന്ന് വിതരണത്തിലായാലും രോഗ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലായാലും ശ്രദ്ധ പതിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ തനത് ചികിത്സാ സമ്പ്രദായമായ ആയുർവേദം അതുപോലെ ഹോമിയോപ്പതിക് തുടങ്ങി എല്ലാ രംഗങ്ങളിലും ഇത്തരത്തിൽ കോവിഡ് നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഈ ഒരു മഹാമാരിയെ ചെറുക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പോരാടണമെന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ആദ്യം മുതലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എവിടെ വച്ചോ ഈ സമാന്തര ചികിത്സാ വിഭാഗങ്ങൾക്ക് ഇതിന്മേലുള്ള ഒരു പരിഗണന നൽകുന്ന കാര്യത്തിൽ ഉള്ള ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഹോമിയോ രംഗത്തുള്ളവർ ആവർത്തിച്ച് അല്ലെങ്കിൽ ആയുർവേദ രംഗത്തുള്ളവർ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു ഈ രണ്ട് ചികിത്സാ മാർഗങ്ങളിൽ കൂടിയും കോവിഡിനെ പിടിച്ചു കെട്ടാനാകും. പക്ഷേ ഗവൺമെൻറ് അത്തരത്തിലുള്ള പരിഗണനകളൊന്നും പ്രത്യേകിച്ചും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഇവർക്ക് പരിഗണന കിട്ടാത്തത് എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ വിശദമാക്കാൻ ആയുർവേദ രംഗത്തെ ഒരു പ്രമുഖൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ കേരളയുടെ റിട്ടയേർഡ് സീനിയർ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ എം പി മിത്ര നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം പറയുന്നത് ആയുർവേദം കൊണ്ട് കോവിഡ് മഹാമാരിയെ നമുക്ക് പൂർണ്ണമായും തുളച്ചു മാറ്റാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രോഗമറിഞ്ഞ് അതിൻ്റേതായ രീതിയിൽ അതിനെ ചികിത്സിക്കണമെന്ന് മാത്രം. അതിനായി അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യം ആദ്യം വൈറസുകളെക്കുറിച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. വൈറസ് എന്താണ്, വൈറസ് ബാധ അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസുകൾ ഇവ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ഇവയ്ക്ക് മറ്റെന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടോ മനുഷ്യ ശരീരത്തിൽ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുള്ള. അപ്പോൾ ഈ വൈറസുകളെ മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ ആയുർവേദം ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഈ വൈറസും ബാക്ടീരിയയും എന്താണ്, ഇതിൻ്റെ പർപ്പസ് എന്താണ് ശരിക്കും ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട. ഇപ്പം നമുക്ക് മനുഷ്യൻ ജനിച്ചപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള സാധനങ്ങളാണ് ഈ വൈറസും ബാക്ടീരിയയും. ഇപ്പോൾ നമ്മളൊരു റോഡിൽ ഒരു പട്ടി ചത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറസും ബാക്ടീരിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അവിടെ തന്നെ കിടക്കുകയുള്ളു, വർഷങ്ങൾ വേണമെങ്കിൽ കിടക്കും. അത് അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ ചെയ്തിരിക്കുന്ന ഒരു മാർഗമാണ് ഈ വൈറസും ബാക്ടീരിയയും. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലിന്യം ഉള്ള സ്ഥലത്ത് മാത്രമേ വൈറസ് വർക്ക് ചെയ്യൂ, വൈറസ് ആൻഡ് ബാക്ടീരിയ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്, മാലിന്യമാണ്. അപ്പം നമ്മൾ മാലിന്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം. ബോഡിയിൽ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ബാക്ടീരിയയും വൈറസും ഒക്കെ നമ്മുടെ ശരീരത്തുണ്ട്. പക്ഷേ ശരീരത്തിൽ നമ്മൾ ആക്ട് ചെയ്യുന്നില്ല, എതിരായിട്ട് ആക്ട് ചെയ്യുന്നില്ല. ആക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ്, നമ്മുടെ ശരീരത്തിൽ അതിന് ജീവിക്കാനുള്ള അതിന് എതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ മാലിന്യം എന്നുണ്ടാവുന്നു, അന്ന് ഈ വൈറസും ബാക്ടീരിയ ആക്ട് ചെയ്യാൻ തുടങ്ങും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ, ഇതിന് സമാനമായ കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ദ ലൈഫ്സ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. അപ്പം നമ്മുടെ ശരീരം മാലിന്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രഥമമായ മാർഗം. വൈറസിനെയും ബാക്ടീരിയയൊക്കെ നശിപ്പിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒരു കാരണവശാലും ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനികമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങളിലെ പാളിച്ചകളാണെന്ന് പറയേണ്ടി വരും. കാരണം ഇന്നിപ്പം പല ബാക്ടീരിയകളും ആൻറ്റിബയോട്ടിക്കുകൾക്ക് പ്രതിരോധ ശേഷി നേടിക്കഴിഞ്ഞു.
അപ്പോൾ ക്ലീപ്സ് എല്ലാം എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ മാത്രമേ ഉള്ളൂ ഇപ്പം ഏകദേശം ആൻറ്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കുന്നത്. അല്ല അതെല്ലാം നമ്മളിത് അവനെ ഉപദ്രവിക്കും തോറും ഇതിന് അത് ശക്തി കൂടിക്കൊണ്ടിരിക്കും. ബാക്ടീരിയയും പിന്നെ അതിൻ്റെ ശേഷി കൂട്ടിക്കൂട്ടി കൊണ്ടിരാനുള്ള ഒരു ഇൻ്റലിജൻസ് ഇതിനുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം വൈറസ്, ഇപ്പം കൊറോണ എന്ന് പറയുന്ന വൈറസ് നമ്മൾ ജനിച്ചപ്പം തൊട്ട് നമ്മുടെ ശരീരത്തിലുള്ളതാണ്. ഇപ്പം പണ്ട് ജലദോഷം വരുമ്പോഴും ജലദോഷം വരുന്ന കൊറോണ വൈറസാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മളതിന് സാധാരണഗതിയിൽ ഉള്ള മരുന്നുകളൊക്കെ സാധാരണ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഒരു കഴിഞ്ഞ ഒരു 10-60 വർഷമായിട്ട് അതല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോൾ ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ എന്നാൽ അന്നേരം ആശുപത്രിയിൽ ചെല്ലും, ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കൊടുക്കും, കുറയുന്നില്ലെങ്കിൽ അടുത്ത കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിയും. ഇത് വൈറലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കാണ് കൊടുക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം കൊറോണ രോഗികൾക്ക് കൊടുക്കുന്നത് മുഴുവൻ ആൻറ്റിബയോട്ടിക്കും പാരസെറ്റമോളുമാണ്. ഈ ഇത് ഇതിപ്പം നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താ, ഹെഗ്ഡ എന്ന് പറഞ്ഞ ഒരു മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ ഡീനായിട്ടും വൈസ് ചാൻസലർ ആയിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ രോഗികൾ പനി കൊണ്ട് മരിക്കുന്നു എന്നുണ്ടെങ്കിൽ പനി കൊണ്ടല്ല മരിക്കുന്നത്, പനിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ കണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് കറക്റ്റാണ്. ഈ മരുന്നുകളുടെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു അലോപ്പതി യുവ ഡോക്ടർ മരിച്ചുപോയി. ശരീര വേദന, കോവിഡിൻ്റെ ഇത് വന്ന് ശരീര വേദന വന്നപ്പോൾ ഡൈക്ലോഫിനാക്ക് എന്ന് പറഞ്ഞ മരുന്നാണ് കഴിച്ചത്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷം തന്നെ ചൈനയിൽ ഒരു ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഡൈക്ലോഫിനാക്ക് ചെന്നു കഴിഞ്ഞാൽ അന്നേരം ഈ വൈറസിൻ്റെ വർക്ക് കൂടുതലാണെന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ ഇത് ആദ്യം ഉണ്ടായി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം ഇപ്പോഴും പ്രസക്തമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വൈറസ് ബാധിച്ച ഒരു രോഗിയുടെ ബ്ലഡ് നോക്കിയപ്പോൾ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ഒരു സാധനം അധികരിച്ച് കിടക്കുന്നു. അപ്പം ഈ ട്രോപ്പോണിൻ ഒരാളുടെ ബ്ലഡിൽ അധികരിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ കാർഡിയാക്ക് മസിലിന് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ കോവിഡ് എന്ന് പറയുന്ന സാധനം ഹാർട്ടിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നുള്ള സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഇപ്പം ഈ ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ലങ്സാണ്. കാരണം ഇതിൽ നിന്ന് വരുന്ന ഒരു മെയിൻ ആർട്ടറിയാണ് ലങ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ലങ്സിനെയും ക്രമേണ തകരാറാക്കും. ഇത് രണ്ട് പ്രധാനപ്പെട്ട ഓർഗനാണ് ഇത് നശിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഴയ ഒരു നമ്മുടെ ആയുർവേദ സിദ്ധാന്തത്തിലേക്ക് വരാം. ആയുർവേദത്തിൽ ഇതിന് ധാരാളം മരുന്നുകൾ പറയുന്നുണ്ട്. എല്ലാം പ്രതിപ്രവർത്തനമില്ലാത്ത ധാരാളം മരുന്നുകളാണ്. ഇപ്പം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടർ, അവിടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഹെർബോ മിനറൽ മരുന്നുകൾ ഈ കോവിഡിന് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഹെർബോ മിനറൽ എന്ന് പറയുമ്പം സാധാരണ സസ്യങ്ങളും മിനറൽസ് മെറ്റൽസിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഇന്ത്യൻ ആൽക്കമി എന്ന് പറയും, അത് വേർതിരിച്ചെടുക്കുന്ന മെറ്റലിൽ നിന്ന് എടുക്കുന്ന ചില മരുന്നുകളും കൂടെ ചേർത്തുള്ള സംയുക്തങ്ങൾ ഇതിൽ കൂടുതൽ പ്രയോജനപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിൽ നിന്നെടുക്കുന്ന കോപ്പറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഭസ്മമാണ് താമ്രഭസ്മം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാനോ പാർട്ടിക്കിൾ ആണ് ഈ ഭസ്മം. അപ്പം വെബ്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ വൈറസ് എന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ നാനോ പാർട്ടിക്കിളിനെ പ്രതിരോധിക്കണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്നത് നാനോ പാർട്ടിക്കിളായിട്ടുള്ള ഔഷധങ്ങൾ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അവർ പല മരുന്നുകളും ഈ ആ ലെവലിലുള്ള അലോപ്പതി രാസ ഔഷധങ്ങൾ, കെമിക്കൽസ് ചേർന്ന ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ ഇതിനുള്ള ഒരു പ്രശ്നം കണ്ടത് ഇത് ചുറ്റുപാടുമുള്ള മസിൽസ് അതിനുള്ള സെൽസുകൾ കൊണ്ട് നഷ്ടപ്പെടുന്നു. ഇതുണ്ടാകരുതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന മരുന്നുകൾ പ്രതിപ്രവർത്തന വിമുക്തമായിരിക്കണം.
അതുപോലെ തന്നെ നമുക്കറിയാം ഈ കോവിഡ് രോഗം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് നമ്മുടെ ശ്വാസകോശത്തെയും ഹൃദയത്തെയുമാണ്. അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരും ഹൃദ്രോഗികളെയുമാണ് ഇത് ഏറെയും ബാധിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ മരണത്തിലേക്ക് പോലും അവരെ കൊണ്ടുവന്നെത്തിക്കുന്നത് ഈ രണ്ട് അസുഖങ്ങൾ ഉള്ളവരെയാണ് ആദ്യം പെട്ടെന്ന് ഇത് ക്യാപ്ചർ ചെയ്യപ്പെടുന്നത്. മറിച്ച് ചില കാര്യങ്ങളൊക്കെ ഈ രണ്ടാം വകഭേദത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാര്യം ചെറുപ്പക്കാരിൽ ഒരുപാട് പേരിൽ ഇത് മരണം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെയും ആദ്യത്തെ കോവിഡിൻ്റെ വരവോടുകൂടി തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരെയും അതുപോലെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുള്ളവരെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ ഹൃദ്രോഗികൾക്കുള്ള കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ആയുർവേദം വിഭാവനം ചെയ്യുന്നുണ്ട്, ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ ട്രീറ്റ്മെൻറ്റുകൾ അത് കൃത്യമായി നൽകിക്കൊണ്ട് തന്നെ ഇതിനെ ഓരോ ഘട്ടം ഘട്ടമായി ഈ കോവിഡ് ബാധയെ ഇല്ലാതാക്കി തീർക്കാൻ കഴിയുമെന്നും ഡോക്ടർ എം പി മിത്ര പറയുന്നു. വൈറസ് പുറപ്പെട്ട ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ 98% ഈ വൈറസിൻ്റെ പ്രശ്നങ്ങൾ നിയന്ത്രിച്ചത് അവരുടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഈ ഇപ്പോഴത്തെ ചികിത്സാ രീതി തന്നെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ചികിത്സാ സമ്പ്രദായം ഉടലെടുക്കണം. അത് നമ്മൾ കഴിക്കുന്ന ഔഷധവും ഭക്ഷണത്തോടൊപ്പം തന്നെ കഴിക്കുന്ന ഔഷധവും മാലിന്യ വിമുക്തവും പ്രവർത്തനരഹിതവും ആയിരിക്കണം. ഒരു അസുഖത്തിന് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ മറ്റ് പല രോഗങ്ങളും നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിവർ പോവും, കിഡ്നി പോവും. ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം കിഡ്നി പോവും, ലിവർ പോവും. അപ്പോൾ അങ്ങനെ അതിൽ നിന്നുള്ള മോചനം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗം വളരെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ഞാൻ പറയുന്നത് മാത്രമാണെന്ന് കരുതണ്ട. 1938 മന്ത്ലി ഇൻഡെക്സ് ഓഫ് മെഡിസിൻസ് എന്ന് പറഞ്ഞത് ജേർണലിൽ അന്ന് ആ ഫെബ്രുവരി ലക്കത്തിൽ അതിൻ്റെ എഡിറ്റർ സി എം ഗുഹാട്ടി എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടുണ്ട്, ഇത് നല്ല മരുന്നാണ് ആൻറ്റിബയോട്ടിക്, പക്ഷേ ഇതിൻ്റെ ദുരുപയോഗം ഭാവിയിൽ മനുഷ്യന് അപകടം ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം WHO പറയുന്നത് അതുതന്നെയാണ്. നവംബർ 10-13 മുതൽ 19 വരെ എല്ലാ വർഷവും ആൻറ്റിബയോട്ടിക് അവയർനെസ് വീക്ക് എന്നും പറഞ്ഞൊരു വീക്ക് ഉണ്ട്. അതിൻ്റെ സന്ദേശം ആൻറ്റിബയോട്ടിക് ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഈ ചികിത്സ അനുവർത്തിക്കുന്ന ചികിത്സാ രീതികൾ മാറ്റിക്കൊണ്ട് നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് മാത്രമേ ഈ വൈറസിനെയും ബാക്ടീരിയയൊക്കെ നശിപ്പിക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം. ഇത്രയുമൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ സമാന്തര ചികിത്സാ രീതികളെ എന്തുകൊണ്ടോ അംഗീകരിക്കാൻ ഒരു മടി തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ഇതിനെ ഒരു സമാന്തര ചികിത്സാ വിഭാഗമായി കണ്ടുകൊണ്ട് ആയുർവേദത്തിനും കോവിഡ് നിർമ്മാർജ്ജനത്തിൽ അല്ലെങ്കിൽ കോവിഡിൻ്റെ പൂർണ്ണമായും തുടച്ചു മാറ്റി ഇവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള ആ ഒരു മുന്നണി പോരാട്ടത്തിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ ഒരു ആവശ്യം. അതുപോലെ തന്നെ ഇതിന് പ്രതിരോധ മരുന്നുകൾ ലഭ്യമാക്കുക, അതുപോലെ ആവശ്യമുള്ള സ്റ്റാഫിനെ ലഭ്യമാക്കുക, അതിനുള്ള ഫണ്ട് അലോട്ട് ചെയ്യുക തുടങ്ങിയ ഒട്ടനവധി ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള സമ്പ്രദായം തുടർന്നതിനൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷേ സമാന്തരമായിട്ട് ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ക്ലിനിക്കുകളെയും പ്രതിരോധ മരുന്നുകളും ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനവും അവർക്ക് കൊടുത്ത് ആവശ്യമായ ഫണ്ടും ജീവനക്കാരെയും നൽകിക്കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലെ മെഡിക്കൽ ഓഫീസർമാർക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അവർക്കൊന്ന് വിട്ടുകൊടുത്ത് നിങ്ങൾ നിരീക്ഷിക്കുക, പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. 1968 പൊന്നാനിയിൽ മഞ്ഞപ്പിത്തം പിടിച്ച് പടർന്നു പിടിച്ചപ്പോഴത്തേനും അവിടെ അലോപ്പതിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ അവർ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഇത്, അതുകൊണ്ട് വേറെ എന്തെങ്കിലും സംവിധാനം നോക്കാൻ പറയും. അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ഇമ്പിച്ചി ബാബ. അതിൻ്റെ താല്പര്യം എടുത്ത് ഒടുവിൽ ആയുർവേദ ഡോക്ടർമാർ രംഗത്തെത്തി ഏതാണ്ട് 22,936 രോഗികൾക്ക് മരുന്ന് കൊടുത്ത് ഒരു മാസം കൊണ്ട് മഞ്ഞപ്പിത്തം കൺട്രോളാക്കി. ഇതുപോലെ തന്നെ ഒരു സാഹചര്യം ചിക്കൻഗുനിയ വന്നപ്പോഴും
ആയുർവേദ ഡിപ്പാർട്ട്മെൻ്റ് വഴി ഒത്തിരി പ്രയോജനങ്ങൾ മനുഷ്യർക്ക് ചെയ്തിട്ടുണ്ട്, രോഗത്തെ കൺട്രോളാക്കാൻ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിനെ പൂർണ്ണമായും ഇതിന് വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു മാസം കൊണ്ട് ഇതിന് കൺട്രോൾ വരുത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസത്തേക്ക് പരീക്ഷിച്ച് നോക്കുക, പരീക്ഷണങ്ങൾ ഒരു ഇഷ്ടം പോലെ നടക്കുന്നുണ്ടല്ലോ. പോകുന്ന ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ഇത് വേണ്ടത് ഈ സാധാരണ മരുന്നുകളെല്ലാം അത്യാവശ്യം വേണ്ട മരുന്നുകളെ കുറിച്ച് ഇപ്പം സാർക്കിൻ കോവിഡ് സെല്ലിന് ഒരു ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പൂർണ്ണമായി വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പം അവർക്ക് പൂർണ്ണമായ രീതിയിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ചികിത്സിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മനുഷ്യന് പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം നിങ്ങൾ അതിനുള്ള താല്പര്യം എടുക്കുന്നില്ലെങ്കിലും ഇവിടെ സമാന്തരമായി ഒരു വിഭാഗം ആൾക്കാർ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രയോജനപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് പൊതുജനം മൊത്തത്തിൽ അറിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും ഒരു വിഭാഗം മനുഷ്യരുടെ ഉള്ളിൽ ഇത് കിടപ്പുണ്ട്. എന്തുകൊണ്ട് ആയുർവേദത്തെ ഇതിന് വിനിയോഗിക്കുന്നില്ല? പ്രത്യേകിച്ചും അലോപ്പതിയിൽ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലെങ്കിലും ആയുർവേദത്തെ എന്തുകൊണ്ട് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന ചോദ്യം മനുഷ്യ മനസ്സിലുള്ള എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു സർവേ എടുത്ത് നോക്കുക, ആർക്കും നോർത്ത് ഇന്ത്യയിൽ ഒരു സർവേ നടന്നു, ചോദ്യം ഇതായിരുന്നു: നിങ്ങൾക്ക് ഈ കോവിഡിൻ്റെ പ്രതിരോധത്തിലും ചികിത്സയിലും ആയുർവേദത്തിൽ ചികിത്സിക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 24 മണിക്കൂറിനകം ആയിരക്കണക്കിന് മറുപടി വന്നു. 38% ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ തന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്. അതിനോട് അടുപ്പിച്ചുള്ള 10% ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് താല്പര്യമാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 33%, അങ്ങനെ 85% ആൾക്കാർ ഇതിനോട് താല്പര്യമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഈ വൈദ്യശാസ്ത്രത്തെ ഇതിനുവേണ്ടി ഉപയോഗിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. മീററ്റിലെ ഒരു അലോപ്പതി ഡോക്ടർ സഞ്ജയ് ജെയിൻ, അദ്ദേഹം പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് രക്തം ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗത്തെ തുടച്ചു മാറ്റാൻ ആയുർവേദത്തിന് മാത്രമേ കഴിയുന്നുള്ളതാണ് അതിൻ്റെ പുള്ളിയുടെ 2 പേജുള്ള ആ ലെറ്ററിലെ ഉള്ളടക്കം. അതിന് പുള്ളിയുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ പുള്ളി അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് നെറ്റിലൊക്കെ കിടപ്പുള്ള കാര്യമാണ്. ഒരു പ്രോസ്റ്റേറ്റ് സർജറി, ആൻറ്റിബയോട്ടിക് ഒന്നും ഉപയോഗിക്കാൻ പറ്റുകയില്ലാത്ത അലർജിയുള്ള ഒരു സർജറി, പ്രോസ്റ്റേറ്റ് സർജറി നടത്തിയ ഒരു കേസ്. അതിൽ സർജറിക്ക് മുമ്പും ശേഷവും ആയുർവേദ മരുന്നുകൾ കൊടുത്തുകൊണ്ട് വളരെ സക്സസ് ആയിട്ട് ഈ സർജറി നടത്തിയ ഒരു കഥയും കൂടെ പുള്ളി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. ആയുർവേദത്തെ രംഗത്തിറക്കുകയാണെങ്കിൽ ഈ വലിയ കലാമിറ്റിയിൽ നിന്ന് കേരളത്തെയും ഭാരതത്തെയും രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ നമ്മളുടെ തനതായ വൈദ്യശാസ്ത്രത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് ഒരു അതിശയോക്തിയല്ല, ഇത് യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ അതിലും സംശയം വേണ്ട. ഇന്നിപ്പോൾ കോവിഡ് മഹാമാരിയെ തുളച്ചു മാറ്റാൻ വാക്സിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്ത്യ തന്നെ 3 വാക്സിനുകൾ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും നമ്മുടെ തനത് ചികിത്സാ സമ്പ്രദായമായ ആയുർവേദം അതിനെക്കൂടി പരിഗണിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം. ആയുർവേദത്തിൽ ഈ പറഞ്ഞതുപോലെ ഓരോ ഘട്ടമായി ഈ രോഗത്തെ ചികിത്സിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ആ രംഗത്തെ വിദഗ്ധർ തന്നെ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് അവരുടെ ആത്മവിശ്വാസം കൊണ്ട് മാത്രമല്ല, അതിന് കഴിയും എന്നുകൊണ്ട് ഉള്ളതുകൊണ്ട് കൂടി തന്നെയാണ്. എന്തായാലും ഗവൺമെൻറ് മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനാണ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. കോവിഡിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഈ ഗവൺമെൻറ് എന്ന് ആവർത്തിച്ച് പറയുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമൊക്കെ ഈ ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ കൂടി ഒരു പ്രത്യേക പരിഗണന വയ്ക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ആയുർവേദ രംഗത്തെ വിദഗ്ധരുടെ ആവശ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.